നല്ല തണുത്ത് വിറച്ച് കിടക്കുന്ന ഡൽഹിയിൽ ചൂടോടുള്ള ഒരു സ്കൂട്ടറിന്റെ ലോഞ്ചിനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ സ്കൂട്ടറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ തുറക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, ഇതിങ്ങനെ തുറക്കാൻ പറ്റുന്ന മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററി സ്വാപ്പബിൾ ബാറ്ററീസ് ആണ്. അതിൻ്റെ അർത്ഥം ഈ ഒരു ഇ വി സ്കൂട്ടർ നമുക്ക് ചാർജ് ചെയ്യേണ്ട എന്നുള്ളതാണ്. ഇ വി സ്കൂട്ടർ സെഗ്മെന്റിൽ വലിയൊരു മാറ്റത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ഗോഗ്രോ എന്നുള്ള ബ്രാൻഡ്. ഗോഗ്രോ ആണ് ഈ ഒരു ബ്രാൻഡിന്റെ പേര്, GOGORO. ഈ മോഡലിന്റെ പേര് വരുന്നത് ക്രോസ് ഓവർ എന്നുള്ളതാണ്. അത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. 2 മീറ്റർ നീളമുള്ള ഒരു സ്കൂട്ടറാണ് നമ്മുടെ മുന്നിൽ കിടക്കുന്നത്. ആൻഡ് ഇത് പ്രിഡോമിനന്റ്ലി ഇവർ ഉദ്ദേശിക്കുന്നത് ബിസിനസ് സെഗ്മെന്റിലേക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഡെയിലി ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ക്യാരി ചെയ്ത് പോകേണ്ട ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് മെയിനായിട്ട് അവരിപ്പോൾ ഈ സ്കൂട്ടർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നാൽ പോലും ഒരു SUV ക്യാരക്ടറുള്ള സ്കൂട്ടറാണ് എന്ന് ആണ് ഗോഗ്രോ നമുക്ക് ഇതിനെപ്പറ്റി വിശേഷിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവും 14-inch റിംസ് ആണ് ഫ്രണ്ടും ബാക്കിലും ഉള്ളത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ക്യാമ്പിങ്ങിനൊക്കെ പോകണമെന്നുണ്ടെങ്കിലും ഒരുപാട് സാധനങ്ങൾ നമുക്ക് ലോഡ് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോൾ ഫ്രണ്ടിൽ ഇവിടെ ഒരു ലോഡിംഗ് സ്പേസ് വരുന്നുണ്ട്. നമുക്കിവിടെ സെൻറ്റർ ആ ഒരു പോർഷനിൽ ഒരുപാട് സാധനങ്ങൾ വെക്കാം. ഇവിടെ സാധനങ്ങളൊക്കെ വെച്ച് കാല് എവിടെ വെക്കുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. കാല് വെക്കാനായിട്ട് അവിടെ റിട്രാക്റ്റബിൾ വേറൊരു ഫുട് പേക്ക് അവിടെ ഉണ്ട്. ഇനി ബാക്കിലെ സീറ്റും ഫ്രണ്ടിലെ സീറ്റും ഭയങ്കര വൈഡും ഭയങ്കര അക്കോമഡേറ്റിംഗ് ആയിട്ടുള്ള സീറ്റ്സാണ്. ഇനി ഇത് പൊക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പിന്നെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഞാനവിടെ 1-2 ഐറ്റംസ് വെച്ച് കാണിക്കാം. ഇത്രയും സാധനം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ വെക്കാം. നല്ല ഹെവി ആയിട്ടുള്ള സാധനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ റൈഡറിന് ഇതൊരു ബാക്ക് റെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത്രത്തോളം ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് നമുക്ക് ഈ സ്കൂട്ടറിൽ കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഗോഗ്രോ നമുക്ക് കാണിച്ച പ്രസൻറ്റേഷനിൽ 4 variants ആണ് ഇതിൻ്റെ പറഞ്ഞിട്ടുള്ളത്. 4 power variants ആണ് അതിൽ വരുന്നത്. 2.5 kW തൊട്ട് 7.2 kW വരെയുള്ള 4 variants ഉണ്ട്. അതിൽ 2.5 kW വരുന്നത് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. 6.4 kW പവറും 7.2 kW പവറും വരുന്ന 2 models ആണ് കൺസ്യൂമർ എൻഡിലോട്ട് വരുന്നത്. ഏറ്റവും അവസാനമാണ് അവർ ലോഞ്ച് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ആസ് ഓഫ് നൗ ഡൽഹി, മുംബൈ, പൂനെ, ഗോവ ഈ 4 cities മാത്രമാണ് ഗോഗ്രോ ലോഞ്ച് ചെയ്യുന്നുള്ളൂ. ഡൽഹിയിൽ ഇപ്പോൾ ഓൾറെഡി ഇത് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതിൻ്റെ ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജി കാര്യങ്ങളെല്ലാം സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതിൻ്റെ ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജിയാണ് ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മളത് ആദ്യം പറയേണ്ടായിരുന്നു, പക്ഷേ ദാറ്റ് ഈസ് മെയിൻ ഹൈലൈറ്റ് ഇയർ. അതിൻ്റെ ഒരു ഫുൾ സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലൊക്കേഷൻസായിട്ട് ഒരു ടൈപ്പിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പെട്രോൾ പമ്പിൽ പോയി ഫ്യൂൽ അടിക്കുന്ന ലാഘവത്തോടെ നിങ്ങൾക്ക് ബാറ്ററി എടുത്ത് ആ ഒരു സ്വാപ്പിംഗ് ആ ഒരു സ്റ്റേഷനിലേക്ക് ബാറ്ററി വയ്ക്കുക. അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫുള്ളി ചാർജ് ആയിട്ട് 2 batteries നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. അത് തിരിച്ച് വെഹിക്കിളിൽ ലോഡ് ചെയ്യാം, അപ്പോൾ തന്നെ റൈഡ് ചെയ്ത് പോകാം. അതിനർത്ഥം നിങ്ങൾക്ക് എവിടെയും ചാർജ് ചെയ്യാൻ വെയിറ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ്. പിന്നെ ഇതിൽ ചാർജിങ് എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റേ ഇല്ല. നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് ചാർജ് ചെയ്യാം അങ്ങനെയൊന്നും പറ്റില്ല. ബാറ്ററി സ്വാപ്പിംഗ് മാത്രമാണ് നമുക്കിവിടെ കിട്ടുന്നൊരു ഓപ്ഷൻ. ഈ സ്കൂട്ടറിന് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതിൽ കൂടുതലുള്ള അക്സസറീസ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കറക്റ്റ് നമ്പർ പറയുന്നുണ്ടെങ്കിൽ 26 accessories ഇവിടെ ഗോഗ്രോ നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. വൺസ് അഗൈൻ ഞാൻ പറയുന്നു, കൺസ്യൂമറിന് ഇതൊക്കെ എപ്പോൾ വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ബാംഗ്ലൂർ, ചെന്നൈ അങ്ങനെയുള്ള സിറ്റീസിലൊന്നും ഇതെപ്പോൾ എത്തും നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. അതിനെപ്പറ്റി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അവർക്കും 2024 അവസാനം വരെ അങ്ങനെ ഒരു പ്ലാനില്ല. സോ ഈ ഒരു സ്കൂട്ടർ നമുക്ക് കേരളത്തിൽ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തന്നെ 2025 അല്ലെങ്കിൽ അതിന് ശേഷമോ ആണ് പറ്റുള്ളൂ. ഇനി ഗോഗ്രോ എന്നുള്ള ബ്രാൻഡിനെ പറ്റി കുറച്ചും കൂടി ഇൻസൈറ്റ് തരുവാണെന്നുണ്ടെങ്കിൽ തൈവാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. തൈവാനിൽ ഓൾറെഡി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇന്ന് ഗോഗ്രോ നമ്മളോട് പറഞ്ഞത് ഇവരുടെ ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജിയാണ് അവിടെ യമഹയും സുസുക്കിയും വരെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞത്. ഇന്ത്യയിലെ ഒരു സ്റ്റാർട്ടപ്പ് ഒരു സെറ്റപ്പിൽ വന്നുകൊണ്ട് തന്നെ അത്രത്തോളം എസ്റ്റാബ്ലിഷ്ഡ് അല്ല. 2030 ആകുമ്പോഴേക്കും 30% വെഹിക്കിൾസ് ഓൺ ദ റോഡും EVs ആയിരിക്കണം എന്നാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്നത് ഈ ഒരു ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജിയാണ് എന്നാണ് ഇന്ന് ഗോഗ്രോ ക്ലെയിം ചെയ്തത്. നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് സെക്രട്ടറി, അതായത് കൺസ്യൂമർ അഫയേഴ്സ് സെക്രട്ടറി എന്നോട് ഉണ്ടായിരുന്നു. ആളും ഈ ഒരു ഗോഗ്രോ എന്നുള്ള ബ്രാൻഡുമായിട്ട് വളരെ അസോസിയേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ആളും പറഞ്ഞു ഇത് വളരെ നല്ലൊരു ടെക്നോളജി ആണെന്നുള്ളത്. അങ്ങനെയാണോ എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റിൽ എന്തായാലും രേഖപ്പെടുത്തണം. ഈ സ്കൂട്ടർ ഇഷ്ടമായോ എന്നുള്ളത് നിങ്ങൾ താഴെ പറയണം. ഇത്രയും വലിയൊരു സ്കൂട്ടർ, ഒരു SUV സ്റ്റൈൽ സ്കൂട്ടർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിക്കുമോ, ഈ ഒരു സ്റ്റൈലിങ്ങിൽ വന്നാൽ നിങ്ങൾ വാങ്ങിക്കുമോ എന്നുള്ള താഴെ പറയാനും മറക്കണം.